ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സ്കോഡിയമറിന് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോസിൻ്റെ ഒരു പാർട്ട് തുടർച്ചയായി വീഡിയോ ആണ്. 2017-18 കാലങ്ങളിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ നമ്മൾ 2022 ഇൻസ്പെക്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും അവരുടെ ഐഡിയ എന്ന് നെക്സ്റ്റ് ഒരു പാർട്ടി വീഡിയോ ആണ്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യാം. നമ്മൾ റോഡ് ടു 5K ഫോളോവേഴ്സാണ്. ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും കണ്ടന്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ ഒന്നാമത്തെ വീഡിയോകൾ ഇപ്പോൾ നമ്മൾ ഗ്യാൻ സുജാൻ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്യാൻ സുജാൻ ജസ്റ്റ് ഒരു നമ്മളിവിടെ ക്യാമ്പയിൻ ഒരു കോണിമേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ജസ്റ്റിന് ഒരു എനിമി നല്ല രീതിയിൽ ഡാമേജ് മാൻ കൊടുക്കുന്നുണ്ട്. ഗ്യാൻ സുജാൻ എവിടെ നിന്ന് കണ്ടിട്ടില്ല. ജസ്റ്റ് ഓൺ ദ സ്പോട്ട് ഗ്യാൻ സുജാൻ കില്ല് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്ലെയറിനെ കാണാൻ സാധിക്കും. ഐ ഡി ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഐ ഡി ഇൻസ്പെക്ട് ചെയ്ത ഇപ്പോൾ പ്ലെയർ പറഞ്ഞാൽ കളിക്കുന്നുണ്ട്, പക്ഷേ ആക്കിയമല്ലാത്തൊരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോസ്റ്റ്യൂം ഇടാത്തൊരു പ്ലെയർ തന്നെയാണ്. അവ ജസ്റ്റ് ഒരു ന്യൂ ബൈക്കാണ് കോസ്റ്റ്യൂമാണ്, അല്ലാതെ കോസ്റ്റ്യൂമാക്കി റോളാക്കാത്തതിൻ്റെ പ്രശ്നമല്ല. 74 ലെവലും അതുപോലെ തന്നെ 15,000+ ലൈക്ക് ഉണ്ട്. ഗെയിമിംഗ് സുധീപർ എന്നൊരു വി ബാഡ്ജ് യൂട്യൂബറുള്ള ഒരു ഗിൽഡിനാണ് ഈ പ്ലെയർ നിൽക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് അല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ബാഡ്ജ് കളക്ഷൻ നോക്കിയാൽ കാണാൻ സാധിക്കും അവസാനത്തെ 2 ബാഡ്ജ് പറഞ്ഞാൽ കുറവാണ്. ഇന്നത്തെ ഈ സീസണ് ബാക്കി കഴിഞ്ഞ സീസണത്തെ ബാഡ്ജ് കുറവാണ്. കൂടുതൽ കളിച്ചിരുന്ന സ്കോഡിലാണ്. 12,000 കളി തന്നെ 32,000+ സ്കില്ല് പ്ലെയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഡുവോ നോക്കുകയാണെങ്കിലും സോളോ നോക്കുകയാണെങ്കിലും 5,000+ സ്കില്ലോളം രണ്ട് ഇതിലും ഈ പ്ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയറിൻ്റെ അക്കൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച് പോകുന്നൊരു കിടിലം പ്ലെയർ തന്നെയാണ്. പിന്നെ ക്ലാഷ് കോഡ് നോക്കുകയാണെങ്കിൽ 10,000 അടുത്ത് കില്ലുള്ളൂ, 2,500 കളി തന്നെ. ക്ലാഷ് കോഡൊക്കെ അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഒരു മീഡിയം ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. നമ്മൾ ഇച്ചിരി ഒന്നാമത്തെ ഐ ഡി ഇതാണ്. നേരെ നമുക്ക് എന്തായാലും അടുത്ത 2 ഐഡിയിലേക്ക് നോക്കാം. അപ്പോൾ ഈ സ്പീഡിലെ 2 ഐ ഡി ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്യാൻ സുജാൻ്റെ ടീംമേറ്റിനാണ്. 146 ഈ ഐ ഡി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഐ ഡി നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഗൈസ്, ഈ ഐ ഡി ഇപ്പോൾ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത ഈ പ്ലെയർ ഇപ്പോഴും കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഹൗക്ക എന്നാണ് ഈ പ്ലെയറിൻ്റെ നെയിം. ഏകദേശം 70 ലെവലും 18,000+ ലൈക്കിലും ഒരു കിടിലം അക്കൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഏഷ്യൻ സ്കാർഫാണ് പുള്ളിക്കാരൻ്റെ ഡ്രസ്സ് എന്ന ലൊക്കേഷൻ, സോറി ലെജൻസ് എന്നാണ് ഗിൽഡിൻ്റെ നെയിം. ബണ്ടിൽസും കോസ്റ്റ്യൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ഉള്ളൊരു പ്ലെയറാണ് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏഷ്യൻ സ്കാർഫ് ഉണ്ട്. എലൈറ്റ് പാസ് ഈ സീസൺ നോക്കി ബാക്കി എല്ലാ സീസണും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സീസണും എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടൊക്കെ നല്ല ബെസ്റ്റ് കിടില അക്കൗണ്ട് തന്നെയുള്ളൂ. കിടില ഒരു വുഡ് പാക്കറിൻ്റെ സ്കിന്നും കാര്യങ്ങളുണ്ട്. പിന്നെ കൂടുതൽ കളിച്ചിട്ടുള്ള സോളോ മാച്ചിലല്ല, സ്ക്വാഡിലാണ്. 10,000 കളി തന്നെ 23,000+ കിലോളം പ്ലെയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോളോ നോക്കുകയാണെങ്കിൽ കളി കുറവാണ്. ഡുവോ നോക്കുകയാണെങ്കിൽ 1,500 കളിയുണ്ട്. പിന്നെ ക്ലാഷ് കോഡ് നോക്കുകയാണെങ്കിൽ 4,400 കളി തന്നെ 20,000+ കില്ല് ഈ പ്ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാഷ് കോഡും അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് നമ്മൾ ഈ ഫ്രണ്ട്. അപ്പോൾ ഈ 2 പ്ലെയർ ഇതാണ്. നേരെ നമുക്ക് അടുത്ത 3 അക്കൗണ്ട് നോക്കാം. അടുത്ത ആ പ്ലെയറിൻ്റെ ഒരു ടീംമേറ്റിനാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 35,796 എന്നൊരു ഐ ഡി. ഇത് ആ ടീംമേറ്റിനെയാണ് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഐ ഡി ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഈ ഐ ഡി അതേ രീതിയിലാണ് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ എന്തെന്ന് വെച്ചാൽ വരുന്നില്ല. അപ്പോൾ അതായത് എത്ര നോക്കിയിട്ടും ലോഡാവണില്ല. എന്നിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട് ക്വിസ്റ്റൊക്കെ അയച്ചപ്പോൾ അതിൽ എഴുതി കാട്ടി പറഞ്ഞാൽ ഇത് വേറൊരു റീജിയനിലാണ്, നമ്മളെ ഈ റീജിയനിലല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ റീജിയനിലായിരിക്കാം. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ്, അടുത്തൊരു ഐഡിയ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാൻ സുജാന ഒരു ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കിങ് ക്യാൻ പറഞ്ഞ ഒരു പ്ലെയർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലെയറിൻ്റെ ഐഡിയ ജസ്റ്റ് നോട്ട് ചെയ്തോളാം. നമുക്ക് ഈ പ്ലെയറിനെ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലെയറിനെ കാണിച്ചപ്പോൾ ഇപ്പോൾ ഈ പ്ലെയർ കളിക്കുന്നുണ്ട്, പക്ഷേ കളിക്കുന്നില്ല, സോറി, ആക്റ്റീവ് അല്ല. കിങ് ക്യാൻ എന്നതിന് പേര് ഏകദേശം 1st, 2nd, 3rd, 4th ഈ 4 എലൈറ്റ് പാസും എടുത്ത് പുള്ളിക്കാരെ കളി നിർത്തിപ്പോയി. അപ്പോൾ 4 എലൈറ്റ് പാസും കിടില എലൈറ്റ് പാസ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലെയർ അന്ന് തന്നെ ഏകദേശം 3,500 കളി കളിച്ചിട്ടുണ്ട് സ്ക്വാഡിൽ. അതുപോലെ തന്നെ 12,000+ കില്ലുണ്ട്. അപ്പോൾ ഞാൻ പോലും ഇത്ര 3 വർഷത്തോളം ആയിട്ടും ഒരു 12,000 പോലും കില്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയർ അജ്ജാതി കളിയാണ് കളിച്ചിട്ടുള്ളത്. അന്നത്തെ വെറും 4 കൊണ്ട് 56 ലെവലുണ്ട് ഈ പ്ലെയറിന്. പിന്നെ ക്ലാഷ് കോഡ് സീസണിൽ ആ പ്ലെയർ കളിച്ചിട്ടില്ല. ആരും അടുത്ത് ലൈക്കുണ്ട് ഈ പ്ലെയറിന്. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ ക്ലിപ്പ് നമ്മൾ കിങ് ഖാൻ ഇപ്പോൾ ഒരു പ്ലെയർ കില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പ്ലെയറിനെ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ജോബി ഓൺ ആണ് ഈ പ്ലെയറിനെയാണ് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഐഡിയ അതേ രീതിയിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ പ്ലെയർ കളി നിർത്തിയൊരു പ്ലെയർ തന്നെയാണ്. ഏകദേശം 61 ലെവലും 2,500 അടുത്ത് ലൈക്കുള്ള ഒരു കിടില അക്കൗണ്ട് തന്നെയായിരുന്നു. പുള്ളിക്കാരൻ ഏതൊരു സീസണിൽ ഈ പാസ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സീസൺ 3rd ബണ്ടിലാണ് ഈ പ്ലെയർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിന് മുമ്പുള്ള സീസൺ കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മേ ബി 1-2 എടുത്തിട്ടുണ്ടാവും, ചാൻസ് ഉണ്ടാവും. പിന്നെ കൂടുതൽ കളി പറഞ്ഞാൽ 3,500 കളി സ്ക്വാഡിലാണ്.
12,000+ കില്ലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലെയർ വെറും കുറച്ച് സീസണിൽ കൊല്ലാണ് ഈ പ്ലെയർ ഇത്രയും കില്ലെടുത്തിട്ടുള്ളത്. അപ്പം അന്ന് തന്നെ ഭയങ്കര കളിയാണ്. പിന്നെ ഡൂ നോക്കുകയാണെങ്കിൽ 1,500 കളിയിൽ തന്നെ 5,000+ കില്ലുണ്ട്. അപ്പോൾ ഞാൻ പോലും വിജയാതെ കളി കളിച്ചിട്ടില്ല. അപ്പോൾ ആ പ്ലെയർ തന്നെ അത്ര നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നേരം നമുക്ക് അടുത്തൊരു ടീംമേറ്റ് നോക്കാം. അപ്പോൾ ആ പ്ലെയറിൻ്റെ ടീംമേറ്റിന് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗുർജർ എന്ന് പറഞ്ഞൊരു ടീംമേറ്റ് ആൾ കാണാൻ സാധിക്കും. ഗുർജർ 88 ഇറങ്ങാണ്ട് ഇവിടെ ഒരു ടീംമേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ടീംമേറ്റ് കൂടെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആ ടീംമേറ്റിനെ ഇൻസ്പെക്ട് ചെയ്തപ്പോഴാണ് അതൊരു യൂട്യൂബറാണ് അറിയാൻ സാധിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുപ്രത 2 മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി യൂട്യൂബറാണ് പ്ലെയർ വന്നിട്ടുള്ളത്. ഏകദേശം എന്ന് പറഞ്ഞാൽ 73 ലെവലും 24,000 അടുത്ത ലൈക്കുള്ള ഒരു കിടിലം അക്കൗണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്ലെയറിനത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്വന്തം സ്വയം കിളിനാണ്. സെക്കൻഡ് ഹിൽ പാസ്സാണ് ഈ പ്ലെയർ ഇപ്പോൾ ബണ്ടിൽ കോസ്റ്റ്യൂമായി ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റയറായി നിൽക്കുന്ന പാൻറ്റുമാണ് ഈ പ്ലെയർ ഇട്ടിരിക്കുന്നത്. ഡ്രാഗോ ഒക്കെ മാക്സാണ് തോന്നുന്നു. പിന്നെ എലിത് പാസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ സീസൺ ഒഴികെ ബാക്കി എല്ലാ സീസണിലും എലിത് പാസ് ഈ പ്ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സീസൺ എടുക്കും. കാരണം ഇതൊരു പ്രത്യേകിച്ച് ഒരു 2 മില്യൺ+ സബ്സ്ക്രൈബറുള്ള ഹിന്ദി യൂട്യൂബറാണ്. ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് ഈ പ്ലെയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ കൂടുതൽ കളിച്ചിട്ട് പറഞ്ഞാൽ സ്ക്വാഡിലാണ്. 12,000 കളിയിൽ തന്നെ 33,000+ സ്കില്ല് ഈ പ്ലെയർ എടുത്തിട്ടുണ്ട്. ഡോ നോക്കുകയാണെങ്കിലും സോളോ നോക്കുകയാണെങ്കിലും 5,000+ സ്കില്ലുണ്ട്. 2,000+ ഗെയിം കളിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് വളരെയധികം മികച്ചൊരു അക്കൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ക്ലാഷ് കോഡ് നോക്കുകയാണെങ്കിൽ ഈ പ്ലെയർ പറഞ്ഞാൽ കളി കുറവാണ്. അപ്പോൾ 2,500 ഗെയിമുള്ളൂ. അതിൽ തന്നെ 12,000+ സ്കില്ലുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മിനിമം നോക്കുകയാണെങ്കിൽ ഒരു 4,000-5,000 റേഞ്ചിൽ വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവസാനത്തെ പ്ലെയർ ഇതാണ്, സുബ്രതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബറെ നേരത്തെ അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണ് തീർച്ചയായും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസിനും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എല്ലാവരും മികച്ചൊരു വീഡിയോ വരെ ഗുഡ് ബൈ ഗായ്സ്.